അമ്മയെ മകളെ വിളിച്ചതാണോ സാക്ഷിയെ സ്വാധീനിക്കൽ എന്നാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ രാഹുൽ പറയുന്നത് ഒരു അമ്മയെ മകള് വിളിച്ചതാണ് നിങ്ങൾ കേസിലേക്ക് വലിച്ചയക്കുന്നതെന്നാണ് പറയുന്നത്. ഈ മകൾ ഈ 4 വർഷം വിളിച്ചിട്ടില്ല. ഈ കോടതിയില് മഞ്ജു വാര്യരെ വിചാരണയ്ക്ക് വിളിക്കുന്നതിന്റെ തലേ ദിവസം ഈ മകള് വിളിക്കുന്ന കാര്യം പ്രോസിക്യൂഷൻ ചോദിക്കുമ്പോ മഞ്ജു വാര്യര് പിന്നെ എന്ത് പറയണം? എന്നെ എല്ലാ ദിവസവും എന്റെ മകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നോണ പറയണോ? അപ്പൊ സാക്ഷിയെ സ്വാധീനിക്കാൻ പേരിൽ മീനാക്ഷിയെ വലിച്ചയച്ചു എന്നുള്ള എഗ്രി ചെയ്യുന്നല്ലേ? അത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് അതെങ്ങനെയാണ് മീനാക്ഷിയെ അതിനകത്തിട്ട് വലിച്ചയക്കുന്നത്? പിന്നെ എന്താണ് മാഡം സ്വന്തം അമ്മയെ മോള് വിളിക്കുന്നത് സാക്ഷിയെ സ്വാധീനിക്കലാന്ന് പറയുന്നത്? അന്നത്തിക്കലല്ലേ, ദൈവത്തിന് വിളിയുടെ ഉള്ളടക്കത്തെ ആശ്രയിച്ചിരിക്കും. സിൻസി അനിലിന് അത് അത് കൃത്യമായി അറിയാമെങ്കിൽ പറഞ്ഞു കൊടുത്തോളൂ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കാൻ നോക്കണ്ട. സിൻസി അനിൽ അത് പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് പൂർത്തിയാക്കൂ. സാർ, ഇത് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൊരു കാര്യമാണ് ഇപ്പം രാഹുൽ വളച്ചൊടിക്കുന്നത്. അക്കാലത്ത് എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്തയാണിത്. അതായത് മഞ്ജു വാര്യർ കോടതിയിൽ വിചാരണ സമയത്ത് പ്രോസിക്യൂഷന്റെ ചോദ്യത്തിന്റെ ഭാഗമായി മകൾ എന്നെ തലേ ദിവസം വിളിച്ചിരുന്നു, വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛനെ കുറിച്ച് കോടതിയിൽ ഒന്നും പറയരുത്, അച്ഛനെതിരെ മൊഴി കൊടുക്കരുത് എന്നാണ്. അതെ, അച്ഛനെതിരെ മൊഴി കൊടുക്കരുത്, അച്ഛനെതിരെ മൊഴി കൊടുക്കില്ല, പക്ഷേ ഞാൻ സത്യം പറയും എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ഞാൻ എനിക്കറിയാവുന്ന നിങ്ങൾ സാറേ ഒരു വാക്കൊക്കെ വിട്ടുപോകുന്നുണ്ട്, ആ വാക്കൊന്നും രാഹുലിന്റെ മുമ്പിൽ വിട്ടുപോകാൻ പാടില്ല. എനിക്കറിയാവുന്ന മൊഴി, എനിക്കറിയാവുന്ന സത്യങ്ങൾ ഞാൻ പറയും എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നത് മഞ്ജു വാര്യർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഇത് എന്തുവാണ് രാഹുൽ വളച്ചൊടിക്കുന്നത്? അതിനെ ഇത് രാഹുലീശ്വർ എന്നെ 5-ാമത്തെയോ 6-ാമത്തെയോ തവണയാണ് പ്രകോപിപ്പിക്കുന്നത്. ഇപ്പൊ സിൻസി അനിൽ അത് പറഞ്ഞത് നന്നായി, സിൻസി അനിൽ പറഞ്ഞത് നന്നായി. പക്ഷേ രാഹുലീശ്വരന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇതിലെ ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകളെ ഈ പറയുന്ന ടെലിവിഷൻ ചർച്ചകളിലും വലിച്ചിഴച്ച് ദിലീപിന് ആ നിലയിൽ ഒരു പോപ്പുലർ അപ്പീൽ, നോക്കൂ എന്റെ മകളെ കൂടി ഇതിനകത്തേക്ക് വലിച്ചിഴച്ചു എന്നുള്ള നിലയിൽ പ്രചരണം നടത്തി, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള PR വർക്ക് മാത്രമാണ്. ദിലീപിന്റെ ഗ്രാഫ് ഉയരുന്നത്, പൊതുജനങ്ങൾ ദിലീപിനോടൊപ്പം നിൽക്കുന്നത് ഇന്ന് ആയിക്കോട്ടെ, ദിലീപിന്റെ ഗ്രാഫ് ഉയരുന്നതിൽ ആർക്കായുള്ള തടസ്സം? രാഹുലീശ്വരനോട് ആദ്യ ഘട്ടം മുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇവിടെ ദിലീപിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. താങ്കൾക്കാണ് അത് ദിലീപ് ഫോബിയ നിലനിൽക്കുന്നത്. ഇവിടെ നിയമം കൃത്യമായി മുന്നോട്ട് പോകണം എന്ന ഒരൊറ്റ അജണ്ട മാത്രമേ കേരളത്തിലെ പൊതുസമൂഹത്തിനാകെയുള്ളൂ. നിങ്ങളാണ് ദിലീപിന്റെ പക്ഷം വാദിച്ചുകൊണ്ട് ദിലീപ് ഫോബിയയിൽ സംസാരിക്കുന്നത്. അല്ല, ദിലീപ് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം താങ്കൾക്കുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിലീപിനെ ശിക്ഷിക്കണം എന്ന ഒരൊറ്റ അജണ്ടയുമായി വരുന്നവരല്ല, അത് മനസ്സിലാക്കുക. ഈ കേസില് രാഹുലിന് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര ശബ്ദത്തില് സംസാരിക്കാൻ, മറ്റുള്ളവരെയൊക്കെ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കഴിവില്ല, ദൈവത്തെ രാഹുൽ എനിക്കൊരു സമയം തരൂ. ഇന്നലെ രാഹുൽ ന്യൂസ് 18 ചർച്ചയിലും ഇത് തന്നെയാണ് പറഞ്ഞത്. അവിടെയും ഞാൻ മൗനം വലിച്ചു, ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും രാഹുൽ ഇത് തന്നെ പറഞ്ഞ് പ്രകോപിപ്പിക്കുക. അമ്മയും മകളും തമ്മിലുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇതിനകത്ത് ഇറക്കണ്ട, അതൊന്നും എളുപ്പമില്ല. ഇനി അല്ല, അത് മാത്രമല്ല രാഹുൽ, ഇനിയിപ്പോ അക്കാര്യത്തിൽ വിശദീകരണം കൊടുക്കാതെ മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഇതൊരു ഫാമിലി പ്രോബ്ലത്തിൽ നിന്നുണ്ടായിട്ടുള്ള കേസാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതിനകത്ത് മൊഴി കൊടുക്കേണ്ടി വരും, അവരുടെ പേരുകളൊക്കെ പരാമർശിക്കപ്പെടും. അത് പരമാവധി ആവശ്യമില്ലാത്ത ആളുകളുടെ പേരുകൾ ടെലിവിഷൻ ചർച്ചകളിൽ വലിച്ചിഴക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഇത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും എന്നെ പോലുള്ളവർ മറുപടി പറയാതെ പോകുന്നത്. ഇന്ന് ഏതായാലും സിനിമ അത് പറഞ്ഞത് നന്നായി. ഇന്നെങ്കിലും മറുപടി കൊടുക്കാൻ കഴിഞ്ഞല്ലോ. ശരി, ആ വിഷയം അവിടെ അവസാനിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ഫാമിലി മെമ്പർ
ഫോളോവേഴ്സ് മാത്രമല്ല സിനിമാക്കാരായിട്ടുള്ള ആളുകളാണ്. കാരണം സിനിമാ മേഖലയിൽ നിന്നുള്ള രണ്ടു പേരാണ് പ്രതിയും വാദിയും. അപ്പോൾ സിനിമാക്കാരുടെ പേരുകളാണ് അതിനകത്ത് വരിക. അപ്പൊ അതിലൊന്നും ഒരു അത്ഭുതവുമില്ല. എന്റെ സംശയം പറയൂ പറയൂ, ഇവിടെ നീതിക്ക് വേണ്ടിയുള്ള 5 വർഷത്തെ കാത്തിരിപ്പാണ് അതിജീവിതയുടെ രാഷ്ട്രീയം. അല്ലാതെ അതിജീവിതയ്ക്ക് പിന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയം അതിജീവിതയ്ക്കില്ല. ഈ 30-ാം തീയതി എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ.